ഇതൊരു വാട്ടർ സോഫ്റ്റനിങ് പ്ലാന്റ് ആണ്. ഇതിനകത്ത് ആദ്യം ആദ്യത്തെ ഫിൽറ്റർ എന്ന് പറയുന്നത് ഇതൊരു മൾട്ടിമീഡിയ ഒരു ഫിൽട്രേഷൻ സിസ്റ്റമാണ്. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ സോഫ്റ്റ്നർ സിസ്റ്റമാണ്. വെള്ളത്തിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള ഹാർഡ്നെസ് ബാക്കി കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം കുറയ്ക്കാനുള്ള സിസ്റ്റമാണ്. ഇതതിൻ്റെ റീജനറേഷൻ ഫെസിലിറ്റിയാണ്. ഇത് ബ്രൈൻ സൊല്യൂഷൻ ടാങ്കാണ്. നമ്മൾ ഇതുവഴിയാണ് റീജനറേഷൻ ചെയ്യുക. ഇതിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇത് വൈ ഫിൽട്ടർ മോഡിലായിരിക്കുമ്പോൾ വെള്ളം മുഴുവൻ ഫിൽട്ടറായി നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകുന്നുണ്ടാവും. ബൈ ഡിഫോൾട്ട് ഈ ഫിൽട്ടർ മോഡിലായിരിക്കും കിടക്കാനുള്ളത്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ബാക്ക് വാഷ് എന്ന് പറയുന്ന ഒരു മോഡുണ്ട്. തൊട്ട് താഴെ ബാക്ക് വാഷ്. ഈ ബാക്ക് വാഷ് എന്ന് പറയുന്ന മോഡിൽ നമ്മൾ ഇത് ക്ലീൻ ചെയ്യാൻ നേരത്ത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് കൊടുക്കുക. അതിൻ്റെ മൾട്ടിപോർട്ട് വാൾവ് നമ്മൾ ചേഞ്ച് ചെയ്ത് ഈ ബാക്ക് വാഷ് എന്ന് പറയുന്ന മോഡിലേക്ക് ഇട്ട് കൊടുക്കുക. അത് അതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു വൺസ് ഇൻ 8 അവേഴ്സ് ഓഫ് കണ്ടിന്യൂസ് ഓപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ആഴ്ചയിൽ ഒരു വീക്ക്ലി ഒരു ട്വൈസോ നമ്മുടെ ആസ് പെർ അവർ വാട്ടർ കണ്ടാമിനേഷന് നമ്മുടെ യൂസേജ് ഡിപ്പെൻഡ് ആയിട്ട്. ബാക്ക് വാഷ് എന്ന് പറയുന്ന മോഡിലേക്ക് ഇട്ടിട്ട് നമ്മുടെ പമ്പ് ആണെങ്കിൽ പമ്പ്, അതല്ല ഇപ്പോൾ സപ്പോസ് ഗ്രാവിറ്റേഷൻ ഫ്ലോ ആണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫ്ലോയിലെ വാൾവ് തുറന്നു കൊടുക്കുക. അത് വെള്ളം പാസ് ചെയ്യുന്ന മോഡിൽ ആക്കി കൊടുക്കുക. അങ്ങനെ ബാക്ക് വാഷിലിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇതിൻ്റെ അകത്തുള്ള അഴുക്ക് മുഴുവൻ ഡ്രെയിനേജിലേക്ക് പോയി വെള്ളം തെളിയുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ ഈ നമ്പർ 2 ബാക്ക് വാഷിൽ നിന്ന് റിൻസിൽ എന്ന് പറയുന്ന മോഡിലേക്ക് ഇടുക. റിൻസ് നമ്പർ 3. ഈ റിൻസ് എന്ന് പറയുന്ന മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒന്നും കൂടെ അത് ക്ലിയറായിട്ട് നമുക്ക് ഈ ഡ്രെയിനേജ് ലൈൻ വഴി പുറത്തേക്ക് പോകുന്നുണ്ടാവും. അതൊരു 10-15 സെക്കൻഡ്സ് മതി. അതിനുശേഷം വീണ്ടും ഫിൽറ്ററിലേക്ക് ഇടുക. അതായത് നമ്പർ 1 പൊസിഷൻ, അതായത് ഫിൽറ്റർ മോഡിലേക്ക് ഇടുക. എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോഡ് മാറ്റുമ്പോൾ ഫിൽറ്ററിൽ നിന്ന് ബാക്ക് വാഷിൽ ലേക്കോ അല്ലെങ്കിൽ ബാക്ക് വാഷിൽ നിന്ന് റിൻസിലേക്കോ ഏത് തരത്തിൽ ഈ മൾട്ടിപോർട്ട് വാൾവ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലും നമ്മൾ ഇതിനകത്തൂടെ വെള്ളം പാസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ പമ്പാണെന്നുണ്ടെങ്കിൽ പമ്പ് ഓഫ് ചെയ്യുക, അതല്ല ഒരു വാൾവ് ആണെന്നുണ്ടെങ്കിൽ അത് വാൾവ് ഓഫ് ചെയ്യുക, വെള്ളം പാസ് ചെയ്യാതെ നോക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫിൽറ്ററിൻ്റെ എല്ലാ ഓപ്പറേഷനും കഴിഞ്ഞു, ബാക്ക് വാഷിംഗ് ഓപ്പറേഷൻ കഴിഞ്ഞു. ഈ രണ്ടാമത് വാട്ടർ സോഫ്റ്റ്നറാണ്. ഈ സോഫ്റ്റ്നറിലേക്ക് പോകണം. ഇതെങ്ങനെ ക്ലീൻ ചെയ്യുന്ന പോലെ നോക്കാം. സോഫ്റ്റ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള ഹാർഡ്നെസ്, കാൽഷ്യം തുടങ്ങിയിട്ടുള്ള പാർട്ടിക്കിൾസിനെ എല്ലാം അബ്സോർബ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ഇതിനകത്തുള്ള മീഡിയ ഇതിൻ്റെ കുറേ കാൽഷ്യം അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിനെ ഇതിൻ്റെ ചാർജ് കുറയും. മീൻസ് നമ്മുടെ മൊബൈലിൽ നമ്മുടെ ചാർജ് പോലെ തന്നെ ഇതിൻ്റെ അബ്സോർപ്ഷൻ കപ്പാസിറ്റി കുറയും. അപ്പം നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ, അതായത് ഉപ്പ്, പരലുപ്പ് എന്ന് പറയും, നമ്മൾ ബ്രൈൻ സൊല്യൂഷൻ ഉപയോഗിച്ച് നമ്മൾ ഇതിനെ റീജനറേഷൻ കൊടുക്കണം. റീജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ചാർജ് തീർന്ന ഇതിനകത്തുള്ള ഫിൽട്രേഷൻ മീഡിയയെ നമ്മൾ വീണ്ടും റീചാർജ് ചെയ്യുന്ന പ്രോസസ്സാണ് ബ്രൈൻ റീസൊല്യൂഷൻ. ബ്രൈൻ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മൾ റീചാർജ് ചെയ്യുന്നത്. ഇതാണ് ബ്രൈൻ ടാങ്ക്. ബ്രൈൻ ടാങ്കിൽ നമ്മൾ ഒരു 4-5 kg, 5 kg ഉപ്പും കല്ലുപ്പ് പരലുപ്പ് അങ്ങനെയൊക്കെ ആ ഉപ്പ് നമ്മൾ ചെയ്യുക. ഫുൾ ടാങ്ക് വെള്ളമെടുക്കുക, നല്ല കലക്കി കൊടുക്കുക, നല്ല സലൈനാക്കി കൊടുക്കുക വാട്ടർ. ശേഷം ഇതെങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇതെപ്പോഴും ബൈ ഡിഫോൾട്ട് സർവീസ് മോഡിലായിരിക്കും. ഈ സർവീസ് മോഡിൽ നിന്ന് നമ്മൾ ഒന്ന് സർവീസ് മോഡിലായിരിക്കും നമ്പർ 1. അതിൽ നിന്ന് നമ്മൾ മാറ്റി റീജനറേഷൻ എന്ന് പറയുന്ന മോഡിലേക്ക് ഇട്ട് കൊടുക്കുക. റീജനറേഷൻ, ഈ റീജനറേഷൻ മോഡിൽ ഇത് ഉപ്പ് വലിച്ച് വാഷ് ചെയ്ത് ഇതിനെ റീചാർജ് ചെയ്ത് ആ വാട്ടർ ഉപ്പ് വെള്ളം ഡ്രെയിനേജിലേക്ക് പുറത്ത് കളയുന്ന ഒരു മോഡാണിത്. ഇത് റീജനറേഷൻ ഇട്ടതിന് ശേഷം ഈ ഇതിൻ്റെ ലൈനുണ്ട്, അതായത് ഉപ്പ് വലിക്കുന്ന ടാങ്കിലേക്കുള്ള ലൈനുണ്ട്, ആ ലൈൻ നമ്മൾ തുറന്നു കൊടുക്കുക. മനസ്സിലായില്ലേ? ഇത് ചില മൾട്ടിപോർട്ട് വാൾവ്സിൽ ഈ ലൈൻ ഓൺ ഓഫ് ലൈൻ ഓപ്ഷൻ വരും, ചിലതിൽ അങ്ങനെ വരില്ല, ഇൻബിൽട്ട് ആയിട്ട് തന്നെ ഒരു വാൾവ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ അഡീഷണൽ വാൾവ് വെച്ചിരിക്കുന്ന കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാൾവും തുറന്നു കൊടുക്കുക, എങ്കിൽ മാത്രമേ ഉപ്പ് ഇതിൽ ഈ ടാങ്കിലേക്ക് ഇതിനെ ഫിൽറ്ററിലേക്ക് വലിച്ച് കയറ്റാനായിരുന്നു സാധിക്കൂ. എന്നിട്ടൊരു 2-3 മിനിറ്റ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു അര ടാങ്കോളം ഉപ്പ് നമ്മൾ റീജനറേറ്റ് ചെയ്യുക. അര ടാങ്കോ ഒരു ടാങ്കോ അത് നമ്മുടെ വ്യക്തിപരമായ താല്പര്യം പോലെ നമ്മൾ അത്ര റീജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് പോലെ നമ്മൾ റീജനറേറ്റ് ചെയ്യുക. അതിന് ശേഷം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജനറേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പമ്പ് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ വാൾവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ലൈൻ ഓഫ് ചെയ്യുക. ലൈൻ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ റീജനറേഷൻ എന്ന് പറയുന്ന മോഡിൽ നിന്ന് തിരിച്ച് റിൻസ് എന്ന് പറയുന്ന മോഡിലേക്ക് ഇടുക. കാര്യം ഈ നമ്മൾ റീജനറേഷൻ പ്രോസസ്സ് ചെയ്ത സമയത്ത് ഒരുപാട് ഉപ്പുരസം അല്ലെങ്കിൽ ഇതിൻ്റെ സലൈനിറ്റി ഇതെല്ലാം ഈ ഫിൽറ്ററിനകത്ത് ട്രാപ്ഡ് ആയിട്ടുണ്ട്. നമുക്കിതെല്ലാം ഈ വാഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് കളയണം. റിൻസ് എന്ന് പറയുന്ന മോഡ് നമ്മൾ ഇടുന്നത് നമ്പർ 3 റിൻസ്. റിൻസിലിട്ട് 2 സെക്കൻഡ്സ് കഴിയുമ്പോൾ ഈ വെള്ളം കംപ്ലീറ്റ് വാഷ് ചെയ്ത് പുറത്തേക്ക് പോകും. ആ ബാക്ക് വാഷ് ലൈനിൽ കൂടെ തന്നെ പുറത്തേക്ക് പോകും. അതിനുശേഷം വീണ്ടും നമ്മൾ ഫിൽറ്റർ സർവീസ് എന്ന് പറയുന്ന മോഡിലേക്ക് ഇടുക. സർവീസ് എന്ന് പറയുന്ന മോഡിലാണ് ഫിൽട്രേഷനായി മുകളിലത്തെ ടാങ്കിലേക്ക് വെള്ളം പോകുന്ന പ്രോസസ്സ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡെയിലി അല്ലെങ്കിൽ ഡെയിലി എന്നല്ല ഒരു വീക്ക്ലി പ്രൊസീജിയർ എന്ന് പറയുന്നത്. കൂടുതൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ എന്തുണ്ടെന്നുണ്ടെങ്കിൽ 860-629-0002
അല്ലെങ്കിൽ 9061649814 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്ത് എക്സ്പ്ലനേഷൻ ആൻഡ് സപ്പോർട്ട് സർവീസ് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അസിസ്റ്റ് ചെയ്യും, ഗൈഡ് ചെയ്യും. നോ പ്രോബ്ലം. താങ്ക് യു. ഇത് ആർക്ക്